ഏത് നിമിഷവും പുലി ഇറങ്ങാമെന്ന ആധിയിൽ കഴിയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ വയനാടൊക്കെ പോലെ. പക്ഷേ വന്യമൃഗങ്ങൾ എത്തിപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഇടത്താണ് അത്തരത്തിലൊരു വരവെങ്കിലോ. 30 കൊല്ലം മുമ്പുണ്ടായ അങ്ങനെ ഒരു അനുഭവത്തിന്റെ വീരഗാഥ ഇപ്പോഴും പേറുന്നൊരു സ്ഥലമുണ്ട് കോഴിക്കോട്ട്. വിശേഷങ്ങൾ അറിയാം. 1992 പെരുമാൾപുരത്ത് ഇറങ്ങിയ പുലി ചത്തുപോയെങ്കിലും ആ ഗംഭീര വരവിന്റെ ഒരു ഓർമ്മ ആ പെരുമ ഈ നാട്ടിൽ അതുപോലെ തന്നെയുണ്ട്. പുലി ഇറങ്ങാൻ ഒരു സാധ്യതയുമില്ല പെരുമാൾപുരത്ത്. കാടും കുന്നും പോയിട്ട് നല്ലൊരു കുറ്റിക്കാട് പോലും ഇല്ല. അങ്ങനെയുള്ളിടത്താണ് അപ്രതീക്ഷിത വരവ്. ഞാനൊക്കെ ഹൈസ്കൂളിൽ പഠിക്കാം, വയ്യോട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ. വലിയൊരു ജനസമ്മർദ്ദം തന്നെ ആ സമയത്ത് ഇവിടെ ഉണ്ടായി. അങ്ങനെ പുലിയെ പിന്നെ വനംവകുപ്പുകാർ വന്നിട്ട് പിന്നെ കൂട്ടിലാക്കി. പുല്ലുമായി വന്ന ലോറിയിലെങ്ങാൻ കയറി എത്തിയതാകുമെന്നായിരുന്നു നിഗമനം. പെരുമാൾ താഴത്ത് റോഡ്, ഇന്നത്തെ പുലി റോഡ് വഴി ഓടിയിറങ്ങിയ പുലിയെന്ന് കടിച്ചുകുടഞ്ഞ് ആക്രമിച്ച സുരേഷിന് ആ ഓർമ്മയിൽ പോലും നടുക്കം. പ്രതിരോധിക്കാൻ കയ്യിൽ കിട്ടിയ വടിയെടുത്തടിച്ചപ്പോൾ പുലിയുടെ പല്ല് പറഞ്ഞു പോയെന്ന്. കുട്ടി കരഞ്ഞ് ഞാൻ നോക്കിയതാ, അന്നേരം കാണിച്ചത് ഇങ്ങനെ വിരല് കണ്ടിച്ച് എന്റെ മുന്നിൽ കാണുന്ന ഒരു അടിയ, ഒരു അറ്റടിക്ക് പല്ല് കഴിഞ്ഞു പോയി, ഒരു പല്ല് കഴിഞ്ഞു പോയി. അപ്പൊ ഇങ്ങനെ പിടിച്ച് ഉൾപ്പെടെ പിടിച്ച് എന്റെ കഴുത്ത് കഴുത്ത് കൊണ്ടുപോയി. നാട്ടുകാർക്ക് പിന്നീട് പുലി സുരയായി മാറി സുരേഷ്. എല്ലാവരും പുലിസുരാന്ന് വിളിക്കുക, എൻ്റെ മക്കളെ മക്കളെ പുലിസുരാന്ന് വിളിക്കുക, അങ്ങനെ അറിയപ്പെടൂ. ഇങ്ങനെ ഒരു സുര ഉണ്ടെന്നുണ്ടെങ്കിൽ പുലിസുര കുട്ടിയെ വിളിക്കണം അറിയണമെങ്കിൽ. മമ്മുഹാജിയുടെ വീടിന്റെ കുളിമുറിയിലാണ് ഒടുവിൽ പുലി കുടുങ്ങിയത്. പിന്നീട് പുലി മമ്മുവായി മാറിയ അദ്ദേഹത്തിന്റെ മകൻ പലചരക്ക് കട തുടങ്ങിയപ്പോൾ പുലി സ്റ്റോർ. ഇളയ തലമുറ പേരുകൾക്ക് മുന്നിലും പുലി. അപ്പയമ്മയും പോയി, അതിനുശേഷം പുലി മമ്മുഹാജി, അതിനുശേഷം പുലി മൊയ്തീൻ, പുലി ഇബ്രാഹിം, പുലി അലി, പുലി ഹസൈനാണ് ഞാൻ. ഒരു പല്ലിവിടെ പൊഴിച്ചിട്ട് പോയ പുലി ഇന്നില്ല പെരുമാൾപുരത്ത് ബാക്കിയാക്കിയ പെരുമ പേരുകളല്ലാതെ. കൃഷ്ണേന്ദു, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.